വിശിഹായിൽ സ്നേഹ ബഹുമാനപ്പെട്ട അഭിവന്യ പിതാവേ പ്രിയ ജനറാളച്ചന്മാരെ പ്രിയ ബൈജുവച്ച പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ജേക്കബ് ചെറിയത്തച്ഛൻ്റെ പ്രിയങ്കരരായ കുടുംബാംഗങ്ങളെ ചുറ്റും മരണത്തിൻ്റെ മണം പേറുന്ന അന്തരീക്ഷമാണ് ജേക്കബ് ഈ മൃതസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ നമ്മുടെ അതിരൂപതയിലെ മറ്റ് നാല് വന്ധ്യവൈദികര് കർത്താവ് തിരികെ വിളിച്ച് അവരുടെ സംസ്കാര ശുശ്രൂഷയ്ക്കായിട്ട് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വൈദികർ മാത്രമല്ല ദൈവജനം മുഴുവനും മരണത്തിൻ്റെ ഒരന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്നലെ നമ്മുടെ വൈദികരുടെ നേതൃത്വത്തിലുള്ള കോവിഡ് ടാസ്ക് ഫോഴ്സ് നമ്മുടെ അതിരൂപതയിലെ പതിനൊന്ന് വിശ്വാസികളെയാണ് സംസ്കരിച്ചത് പിഇ കിറ്റ് കിറ്റിനകത്ത് പുഴുകിയുരുകി വയർത്ത് നമ്മുടെ വൈദികരും അത്മാരും ചെയ്യുന്ന ശുശ്രൂഷയെ എത്രമാത്രം നമിച്ചാലും മതിയാകുകയില്ല ഇന്നലെ തന്നെ രണ്ട് വൈദികരുടെ ക്രിമേഷൻ നടക്കുകയുണ്ടായി നമ്മുടെ പല വൈദികരും ഈ ഈ ശുശ്രൂഷയിലുള്ളവര് തളർന്നു തുടങ്ങിയിരിക്കുകയാണ് ഇനി പുതിയ കരങ്ങൾ ഉയർത്തപ്പെടേണ്ടതുണ്ട് ഈ സമയത്ത് നമ്മെ ശക്തിപ്പെടുത്തുന്നത് ഇരുപത്തി മൂന്നാം സങ്കീർത്തനമാണ് കർത്താവാണ് നമ്മുടെ ഇടയൻ നാലാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു ഈ മരണത്തിൻ്റെ മുമ്പിലും പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോകുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് ഈ വലിയ വിശ്വാസമാണ് കോവിഡ് മഹാമാരിയുടെ മുമ്പിൽ നാം പകച്ചു നിൽക്കുമ്പോൾ ലോകം പകച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ മുൻകരുതലുകൾ എടുക്കുമ്പോഴും മരണം എന്ന യാഥാർത്ഥ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ ഈ ലോകത്തിലല്ല എന്നുള്ളതാണ് ഇടയ്ക്കൊക്കെ എപ്പോഴോ ഈ ോകത്തിൻ്റെ കാര്യങ്ങളിൽ ഞാനും നിങ്ങളും പ്രത്യാശ അർപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ മനസ്തപിച്ച് പാപങ്ങളേറ്റുപറഞ്ഞ് അവന്റെ വഴിയിലേക്ക് തിരിയുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കാലഘട്ടം നമുക്ക് നൽകുന്നത് ഈസ്റ്റർ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അച്ഛനെ അവസാനമായിട്ട് കണ്ടത് അന്ന് പതിവ് വിട്ട് വലിയ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടിയായിരുന്നു കിടന്നുകിടപ്പിലാണെങ്കിലും വളരെയേറെ പ്രസരിപ്പോടുകൂടി ചിരിച്ചും കളിച്ചുമുള്ള ഒരു സംസാരമായിരുന്നു അച്ഛൻ്റേത് കട്ടിലിലും ഈ സരസപ്രകൃതി അത് വാസ്തവത്തിൽ അച്ഛൻ്റെ ജീവിതം മുഴുവൻ നിലനിന്നിരുന്ന ഒരു ഹ്യൂമർ സെൻസാണ് അച്ഛനിരുന്ന അജപാലന മേഖലകളിലൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിലും വളരെയേറെ വാഗ്വാദങ്ങൾ നടക്കുന്നതിനിടയിലും ചിലപ്പോൾ അച്ഛൻ ഒരു തമാശയിലൂടെ ആ അന്തരീക്ഷത്തെ തണുപ്പിക്കാറുണ്ട് എന്ന് അച്ഛനോട് കൂടെ ജോലി ചെയ്തവരെ എന്നോട് പറയുകയുണ്ടായി വളരെയേറെ ചടുലതയും എല്ലായിടത്തും ഓടിയെത്തുന്ന പ്രകൃതവുമുള്ള ഒരു ഒരച്ഛനായിരുന്നു അച്ഛൻ്റെ ചെറുപ്പകാലത്ത് പ്രത്യേകിച്ചും അച്ഛൻ്റെ ചെറുപ്പകാലം ആരംഭിക്കുന്നത് പാലക്കാട് ചക്കാന്തരപ്പള്ളിയുടെ വി അസിസ്റ്റന്റ് വികാരിയായിട്ടാണെങ്കിലും രണ്ടാം അസ്തേന്തി താമസിച്ചിരുന്നത് അട്ടപ്പാടിയിലെ ജെല്ലിപ്പാറയിൽ അവിടെ ഉള്ള വ്യത്യസ്ത സ്റ്റേഷനുകളിൽ അകളി തുടങ്ങിയ സ്റ്റേഷനുകളിലൊക്കെ ചാർജ് ഉള്ള ഒരു അച്ഛൻ പലപ്പോഴും ഏറുമാടങ്ങളായിരുന്നു അച്ഛൻ്റെ വൈദിക മന്ദിരം മണിക്കൂറുകൾ കിലോമീറ്ററുകൾ കാൽനടയായി താണ്ടിക്കൊണ്ട് വളരെയേറെ തീക്ഷ്ണതയോടുകൂടി അജബാലിന് ശുശ്രൂഷയില് പ്രവർത്തിച്ച അച്ഛൻ്റെ അനുഭവങ്ങളൊക്കെ അച്ഛൻ്റെ ആത്മകഥയിൽ ഒരുപക്ഷെ നമ്മിൽ പലരും വായിച്ചിട്ടുണ്ടാകും റോഡ് ഒന്നുമില്ലാത്തിടത്ത് ഈ കാട്ടുവഴികളിലൂടെ പോകുമ്പോൾ ഒരഗാധമായ ഗർത്തത്തിൻ്റെ അറ്റത്ത് വരെ വന്ന് തമ്പുരാൻ്റെ അദൃശ്യകരം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട അനുഭവം അതിനകത്ത് അച്ഛൻ വിവരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വളരെയേറെ വെല്ലുവിളികൾ നിറഞ്ഞ റിസ്ക് എടുത്ത ഒരു പൗരോഹിത്യ ശുശ്രൂഷ അങ്ങനെയാണ് അച്ഛൻ ആരംഭിക്കുന്നത് അച്ഛന്റെ തുടർന്നുള്ള അജപാലന ശുശ്രൂഷയിലെല്ലാം അച്ഛൻ ഈ ഒരു തീക്ഷ്ണത അത് ദൈവജനവുമായിട്ടുള്ള അച്ഛൻ്റെ ഏറ്റവും സൗമ്യമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ അച്ഛൻ നയിച്ചിരുന്നു അജപാലകർക്ക് അജപാലനത്തിലേക്ക് വലിയ സൗഹൃദത്തിൻ്റെ ഒരു ശുശ്രൂഷ നടത്തിയ ഒരു വൈദികൻ കുട്ടികളെ ചേർത്ത് നിർത്തുന്ന ഒരു വികാരി അച്ഛൻ അച്ഛൻ്റെ ആൾത്താര ബാലന്മാരായി അച്ഛൻ ആദ്യ കുർബാന നൽകി അച്ഛൻ മാമ്പഴവും അലുവയും ഒക്കെ പങ്കുവെച്ച് അങ്ങനെ ചില കുട്ടിക്കാല അനുഭവങ്ങളുള്ള പലരും ഇന്ന് വൈദികരാണ് വൈദിക സഹോദരങ്ങളാണ് അച്ഛൻ്റെ ഷട്ടിൽ കളിയുടെ സൗഹൃദങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതാണ് കൊച്ചന്മാർക്ക് അച്ഛൻ വലിയൊരു പ്രോത്സാഹനമായിരുന്നുവെന്ന് അച്ഛൻ്റെ പല കൊച്ചന്മാരും എന്നോട് പങ്കുവെക്കുകയുണ്ടായി യോഗ നടപടികൾ ഒപ്പമിരുത്തി പരിശീലിപ്പിച്ച തങ്ങളുടെ ഇനീഷ്യേറ്റീവുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല വികാരിയച്ചനായിട്ട് അവർ പലരും പറയുകയുണ്ടായിരുന്നു അച്ഛൻ്റെ ഏതാനും ചില ഓർമ്മകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ നമ്മുടെ അതിരൂപതയിലെ കോവിഡ് മരണം മൂലം മരിച്ച ആദ്യത്തെ മരണം ലൂയിസ് ചാലക്കലച്ചേതാണ് അച്ഛൻ്റെ മരണശേഷം ഞാൻ ജേക്കബ് അച്ഛനെ കാണാൻ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട് ഇത്രയും കാലം സന്തോഷമായിട്ടൊക്കെ ഞാൻ ജീവിച്ചില്ലേ ഇനി തമ്പുരാൻ വിളിക്കുമ്പോൾ കൂടി അങ്ങ് പോവുകയാണ് അത് കോവിഡ് വന്നിട്ടാണെങ്കിലും സന്തോഷത്തോടുകൂടെ ഞാൻ പോകും മരണഭയമില്ലാതെ സ്വർഗരാജ്യത്തിലേക്ക് ഏറ്റവും കൂടി കാത്തിരുന്ന ഒരു നല്ല പുണ്യപ്പെട്ട വൈദികനെയാണ് അന്ന് അച്ഛൻ്റെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത് ഇന്ന് ഇതാ അച്ഛൻ താൻ ആഗ്രഹിച്ച് കാത്തിരുന്ന ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് നമുക്കച്ഛൻ്റെ മരണം വളരെ പെട്ടെന്നുള്ളൊരു വേർപാടായിരുന്നു എന്നാൽ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു യാത്രയിലാണ് മരണം ഏത് വിധേനയായി എന്നുള്ളത് നമ്മയാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് കർത്താവ് നിശ്ചയിച്ച സമയത്ത് അവിടുന്ന് ആഗ്രഹിച്ച വിധത്തിൽ അവിടുന്ന് ജെയ്ക്കപ്പ് തൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് അച്ഛനെക്കുറിച്ച് അറിയുന്ന എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ വളരെ മാന്യനായ വ്യക്തിയാണ് കുലീനത്വമുള്ളവനാണ് നല്ല തറവാടിത്തം അച്ഛൻ്റെ എല്ലാ പെരുമാറ്റത്തിലും ഉണ്ട് അച്ഛനിരുന്ന ഒരു പള്ളിയിലെ ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നൊരു മനുഷ്യൻ എല്ലാ അച്ഛന്മാരെയും കുറ്റം പറയുന്ന മനുഷ്യൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു അച്ഛന്മാരൊന്നും ശരിയല്ല പക്ഷേ ജയിക്കപ്പച്ചൻ അതിനൊരു അപവാദമാണ് അങ്ങേരൊരു മാന്യനായ വ്യക്തിയാണ് ഇന്ന് ഒരുപക്ഷെ വൈദികര് വൈദികരിൽ നിന്ന് ജനം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മാന്യതയാണ് വളരെയേറെ തീക്ഷ്ണതയോടെ വചനം പ്രഘോഷിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന നല്ല ഓർഗനൈസിംഗ് കപ്പാസിറ്റിയുള്ള ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ വ്യാപൃതരായിട്ടുള്ള അനേകം വൈദികര് നമുക്കുണ്ട് എങ്കിലും ദൈവജനത്തിൻ്റെ പരാതി അവരുടെ മാനുഷിക ഗുണങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും പലപ്പോഴും എല്ലുമുറിയ രാവന്തിയോളം പണിയെടുത്തിട്ട് പൗരോഹിത്യ ശുശ്രൂഷയിൽ കഠിനാധ്വാനം ചെയ്തിട്ടും വഴക്കാളി എന്ന പേരോടുകൂടെ ഇറങ്ങിപ്പോരേണ്ടി വരുന്ന വൈദികരുടെ ദുരവസ്ഥ വളരെ ചുരുക്കമായിട്ടെങ്കിലും നമ്മൾ കണ്ടുപോകുന്നുണ്ട് ഇവിടെ ജയ്ക്കപ്പ് നമുക്കൊരു പ്രചോദനമാണ് വലിയൊരു മാതൃക തന്നെയാണ് നമ്മൾ അച്ഛനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ അത് ഒരുപക്ഷെ അച്ഛൻ്റെ ആ തറവാടിത്തമാണ് അച്ഛൻ്റെ തറവാടിൻ്റെ ഒരു മഹിമയാണ് ഈ തറവാട് അല്പമെങ്കിലും കുറച്ചൊക്കെ എനിക്കും അറിയാം ഒരു ആംഗ്ല പെങ്ങൾമാരുടെ തായ് ഞാനും അച്ഛൻ അതിലെ മൂന്നാം തലമുറയാണെങ്കിൽ ഞാൻ അതിലെ നാലാം തലമുറയാണ് അതുകൊണ്ട് തന്നെ ഈ ചിറയത്ത് കോനിക്കര തറവാട് ആ തറവാടിൻ്റെ ആ കുടുംബത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസ ജീവിതത്തിൻ്റെയൊക്കെ അന്തരീക്ഷം ആ അച്ഛൻ്റെ മുഖത്തും അച്ഛൻ്റെ ജീവിതത്തിലും പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെയേറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ചിറയത്ത് കോനിക്കര തറവാട്ടില് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് തൃശൂർ അതിരൂപതയിൽ ദീർഘകാലം ചാൻസലറായി ജോലി ചെയ്ത് കാൻറ്റി സെമിനാരിയിലും പിന്നീട് റോമിലും പഠിക്കുകയും സിവിൽ നിയമത്തിലും കാനൂൺ നിയമത്തിലും ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വത്തിക്കാൻ സുനുഹ് ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് എക്സ്പെർട്സിൽ ഒരാളായിട്ട് പിന്നീട് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത മോൺസിൻ സെബാസ്റ്റിൻ ചെറിയത്തച്ഛനാണ് അച്ഛൻ്റെ ആ തായ് വഴിയിൽ ഇതാ ഒരു അച്ഛനും കൂടെ നമ്മോട് ഇന്ന് യാത്ര പറയുകയാണ് ഈ തറവാട്ടിൽ നിന്ന് ചെറിയ കോനിക്കര കൊച്ചുവാവിൻ്റെയും അച്ചായിയുടേയും ആറ് മക്കളിൽ നാല് പേരും സമർപ്പിത ജീവിതത്തിലേക്ക് തമ്പുരാൻ വിളിച്ചു ആ കുടുംബത്തിൻ്റെ ആ പരിപാവനമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും അച്ഛനെ കൂടാതെ അച്ഛൻ്റെ അനുജൻ ജോസ് ചെറിയ സി എം ആയി അച്ഛൻ്റെ രണ്ട് സഹോദരിമാര് സിസ്റ്റർ റിൽവീറയും ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിൻ്റെ മദർ ജനറൽ ആയിരുന്ന മദർ പ്രോസ്പറും രണ്ട് പേര് വിവാഹിതരായി സഹോദരി റോസിയും അനുജൻ കൊച്ചുദേവസിയും പലപ്പോഴും ജയ്ക്കപ്പ് അച്ഛൻ തന്നെ തന്നെ പരിചയപ്പെടുത്തിയിരുന്നത് സിസ്റ്റർ എൽവീറയുടെ ആങ്ങള എന്ന് പറഞ്ഞിട്ടാണ് ഒരു അഭിമാനമായിരുന്നു അച്ഛനെ സിസ്റ്റർ എൽവീറയെക്കുറിച്ച് പറയാൻ അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങളെ കുറിച്ച് പറയാനും കേവലം ആറു വയസ്സിൽ അമ്മ മരിച്ച ജയ്ക്കപ്പ് അച്ഛനെ മൂത്ത സഹോദരി പതിമൂന്ന് വയസ്സുള്ള മേരി പിന്നീട് സിസ്റ്റർ എൽവീറയാണ് ആ കുഞ്ഞുനാളിൽ അമ്മയുടെ പരിലാളന നൽകി വളർത്തിയത് എന്ന് അച്ഛൻ പലപ്പോഴും പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് തൻ്റെ കുടുംബത്തെക്കുറിച്ച് വലിയ കൂടി എപ്പോഴും സംസാരിക്കുകയും ആ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ആ കൃപകളെ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയും ചെയ്യുന്ന ജേക്കബ് അച്ഛൻ അച്ഛൻ പക്ഷേ വളരെ വേദനിപ്പിച്ച ഒന്നാണ് വളരെ ചെറുപ്പത്തിലെ അനുജൻ കൊച്ചുദേവസിയുടെ നിര്യാണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്ന മേരി ചേച്ചി അസുഖമായി ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം കിടക്കുമ്പോൾ അച്ഛൻ തൊട്ടപ്പുറത്തല്ല മറ്റൊരു ബിൽഡിങ്ങില് മിഷ്ണാശുപത്രിയിൽ തന്നെ നട്ടലിന് സുഖമില്ലാതെ കിടക്കുകയാണ് ആ സമയത്ത് അച്ഛനെ കാണാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ അസുഖത്തെക്കുറിച്ച് എനിക്ക് വിഷമമില്ല പക്ഷെ അവള് അവള് വേഗം സുഖമാകണം ഞാൻ പോയാലും കുഴപ്പമില്ല അവള് പോകാൻ പാടില്ല കുടുംബത്തിന് അതാവശ്യമാണ് എന്നോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ന് ഇത് നേരി ചേച്ചിക്ക് മുമ്പ് അച്ഛൻ കടന്നു പോകുകയാണ് ഏറ്റവും സന്തോഷത്തോടു കൂടെ ഇവിടെ അനുസ്മരിക്കാനുള്ളത് അച്ഛൻ്റെ കുടുംബം അച്ഛനെ പൊന്നുപോലെയാണ് ശുശ്രൂഷിച്ചിട്ടുള്ളത് ഒരു സഹായി എപ്പോഴും വീട്ടുകാർ അവിടെ കരുതിയിരുന്നു അച്ഛനെ സഹായിക്കുവാനായിട്ട് അതിനപ്പുറത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ അനുജൻ്റെ മക്കൾ രണ്ടുപേരും എല്ലാ ദിവസവും മാറി മാറി പലപ്പോഴും രാവിലെയും വൈകിട്ടും അച്ഛനെ കാണുവാൻ വരികയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതാണ് വിശേഷ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ കൊണ്ടുപോകും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സമയം ചിലവഴിക്കും വൈകുന്നേരം അച്ഛൻ്റെ സ്വന്തം കട്ടിലിൽ ഉറങ്ങുവാൻ നിർബന്ധം പിടിക്കുന്നതുകൊണ്ട് അച്ഛനെ തിരികെ മുറിയിൽ കൊണ്ടാക്കും ഈ കുടുംബം ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ്റെ ഈ വിശ്രമ കാലഘട്ടത്തിൽ രോഗിയായിരുന്നപ്പോൾ അച്ഛനോട് കാണിച്ച വലിയ കരുതലിന് അതിരൂപതിയുടെ പേരിൽ അച്ഛന് പ്രത്യേക നിങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ് അച്ഛൻ്റെ ഈ തറവാടിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്ന മറ്റൊരു കാര്യം ഇതൊരു കർഷക കുടുംബമാണ് എന്നുള്ളതാണ് എൻ്റെ അപ്പാപ്പനിൽ നിന്നും മറ്റ് തലമുതിർന്ന കാർണവന്മാരിൽ നിന്നൊക്കെ ഈ കുടുംബത്തിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പാടത്തും തെങ്ങിൻതോപ്പിലും ഒക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അങ്ങനെ അധ്വാനിച്ചതിൻ്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ ആ ഒരു കർഷക മനസ്സ് ഹൃദയത്തിൽ പേറുന്ന ഒരു വൈദികനായിരുന്നു ക്രൈസ്റ്റ് വില്ലയിലെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വൃദ്ധമന്ദിരത്തിൻ്റെ കടന്നു ചെല്ലുമ്പോൾ തന്നെ വളരെയേറെ നമ്മെ നിരാശപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നെങ്കിൽ അച്ഛൻ അവിടെ ചാർജ് എടുത്തതിന് ശേഷം അവിടേക്ക് കടന്നു വരുന്നവരുടെ എല്ലാം മുഖത്ത് പ്രകാശം പരത്തുമാർ അവിടെ ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിക്കുകയും ആ കർഷകൻ്റെ മനസ്സ് അവിടെ അച്ഛൻ വെളിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ മറ്റ് ഒത്തിരി സ്ഥലങ്ങളിൽ അച്ഛനൊരു കർഷകനെപ്പോലെ അധ്വാനിച്ചതായിട്ട് നാം ഒരു കാണുന്നുണ്ടാകില്ല എന്നാൽ അച്ഛൻ്റെ അജപാലന ശുശ്രൂഷയിൽ ഒരു കർഷക മനസ്സ് നമുക്കെപ്പോഴും കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ അച്ഛൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം അത് യേശുവിൻ്റെ ഒരു കർഷക മനസ്സ് വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ് വിതക്കാരൻ വിതയ്ക്കാൻ പോയ ആ കഥ ഇതേ അധ്യായത്തിൽ തന്നെ അഞ്ചാറ് വാക്യങ്ങൾക്ക് ശേഷം വീണ്ടും ഈശോ ഇതുപോലെ തന്നെ കർഷകൻ വിത്ത് വിതയ്ക്കുന്നതിൻ്റെ കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് മറ്റൊരു ഉപമ കർഷകൻ വിത്ത് വിതയ്ക്കുന്നു അവൻ ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു ആ വിത്ത് മുളയ്ക്കുന്നു അത് വളരുന്നു ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത് മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഇതുപോലെ തന്നെ കർഷകനും വിത്തും വിത്തുകൾക്കിടയിലെ കളയെക്കുറിച്ചൊക്കെ നമ്മോട് സംസാരിക്കുന്ന ഒരു കർത്താവുണ്ട് പൗരോഹിത്യം ഈ ക്രിസ്തുവിൻ്റെ ഒരു കർഷക മനസ്സ് ജീവിക്കലാണ് എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ജയ്ക്കപ്പച്ചൻ തന്നെ അച്ഛൻ്റെ ആത്മകഥയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് വയലിലെ നെല്ലും പതിരും എന്നാണ് ഒരുപക്ഷെ ജയ്ക്കപ്പച്ചൻ വലിയ കെട്ടിടങ്ങളൊന്നും കെട്ടിപ്പെടുത്തിട്ടില്ല പക്ഷേ മനുഷ്യ മനസ്സുകളിൽ കർത്താവിൻ്റെ ആ സ്നേഹം പാകി നട്ട് നനച്ച് വളർത്തുന്നതിൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അച്ഛൻ ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടുണ്ട് അതിൽ വിജയം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇന്ന് കൃഷിയും കാർഷിക ഉൽപ്പന്നങ്ങളുമൊക്കെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കർഷകർ ഒരിക്കലും തങ്ങളുടെ വിളകളെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ഉൽപ്പന്നമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല കർഷകര് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷി ചെയ്യുന്ന ഇടം അതവരുടെ ഭവനമാണ് അവർ കൃഷി ചെയ്യുമ്പോൾ അവർ വളർത്തുന്ന ആ വിളകൾ അതവരുടെ മക്കളാണ് ഉൽപ്പന്നങ്ങളായിട്ട് പ്രോഡക്റ്റായിട്ട് കാണുമ്പോൾ പലപ്പോഴും ഈ അധ്വാനമെല്ലാം വളരെ യാന്ത്രികമായിട്ട് മാറുകയാണ് ജീവനുള്ളവയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുപോലും ഒരു പക്ഷെ മറന്നുപോവുകയാണ് പലപ്പോഴും അജപാലന് ശുശ്രൂഷയും ഇത്തരത്തിലുള്ളൊരു യാന്ത്രികമായിട്ടുള്ളൊരു ശൈലിയിലേക്ക് കടന്നു പോകുമ്പോൾ കർഷക മനസ്സുള്ള ജേക്കബ് അച്ഛൻ നമുക്ക് വലിയൊരു പ്രചോദനമാണ് ഉൽപ്പന്ന മനോഭാവത്തോടുകൂടി അജപാലന് ശുശ്രൂഷയെ സമീപിക്കുകയാണെങ്കിൽ വ്യക്തികളെയല്ല യന്ത്രങ്ങളെയാണ് സിസ്റ്റങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കുക സിസ്റ്റം വളർത്തിയെടുക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായിരിക്കും ഒരു പക്ഷേ നമ്മൾ പരിശ്രമിക്കുക നമ്മുടെ മുമ്പിലുള്ളവരൊക്കെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഒരു യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമായിരിക്കും തീർച്ചയായിട്ടും അജപാലന ശുശ്രൂഷയിൽ നമുക്ക് സിസ്റ്റങ്ങൾ ആവശ്യമാണ് എന്നാൽ സിസ്റ്റം മാത്രമായാലോ നമ്മൾ യന്ത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രം പോലെ നമ്മൾ ദൈവജനത്തെ കാണുവാൻ തുടങ്ങിയാലോ നമുക്കൊരിക്കലും മനുഷ്യൻ്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ തിരിച്ചറിയാതെ പോകും ജേക്കപ്പ് അച്ഛൻ കർഷക മനസ്സോടുകൂടി തനിക്കേൽക്കിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ അവരുടെ മുഖത്തെ ഭാവഭേദങ്ങളൊക്കെ തിരിച്ചറിഞ്ഞവനായിരുന്നു അവരുടെ വേദനകൾ ഒപ്പിയെടുത്ത അനേകം അനുഭവങ്ങൾ പലരും പങ്കുവയ്ക്കുകയുണ്ടായി മറ്റുള്ളവരുടെ നെടുവീർപ്പുകൾ അത് കേൾക്കാനുള്ളൊരു കാത് അച്ഛനുണ്ടായിരുന്നു ദുഃഖങ്ങൾ പറയുമ്പോൾ അത് ക്ഷമയോടുകൂടെ സമയമെടുത്ത് കേൾക്കുകയും ആ ശ്രവിച്ച് അവരെ ആശ്വസിപ്പിച്ച് അവരെ വളർത്തുന്ന ഒരു ജയ്ക്കപ്പ് അച്ഛൻ കുടുംബത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും അച്ഛനുമായി ബന്ധപ്പെട്ട ബന്ധുക്കളും ഇടവകക്കാരും എല്ലാവരുടെയും വേദനകൾ ഏറ്റെടുക്കുവാനും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുവാനും വളർത്തുവാനുമുള്ള ആ ഒരു നല്ല മനസ്സ് അച്ഛനിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും ക്രിസ്തുവിൻ്റെ മനസ്സോടുകൂടെയുള്ള ഒരു അജപാലന ശുശ്രൂഷ ഉൽപ്പന്ന മനോഭാവം അത് കമ്പോള സംസ്കാരത്തിൻ്റെതാണ് കമ്പോളത്തിൽ നമ്മൾ ചോദിക്കുന്നത് മാർക്കറ്റിൽ ചോദിക്കുന്നത് ഇതുകൊണ്ട് എന്ത് കിട്ടും എന്ത് മെച്ചം എന്നാണ് എന്നാൽ ഒരു കർഷകൻ തൻ്റെ വിളകളെ എങ്ങനെ വളർത്താം എങ്ങനെ പരിപോഷിപ്പിക്കാം എങ്ങനെ എനിക്ക് എന്നെ തന്നെ ഈ ഒരു വിളകൾക്ക് വേണ്ടി സമർപ്പിക്കാം എന്നാണ് ചിന്തിക്കുക പൗരോഹിത്യ ശുശ്രൂഷ അജപാലന ശുശ്രൂഷ ഈ ഒരു കൂടി ഏറ്റെടുക്കേണ്ടതാണ് എങ്ങനെ എനിക്ക് എനിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാം വളർത്തി വലുതാക്കാം അവരുടെ ജീവിതത്തിൽ ആശ്വാസത്തിൻ്റെ പനിനീര് തൂകാം ഈ ഒരു മനോഭാവം അച്ഛൻ്റെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അച്ഛനിരുന്ന ഇടവകകളിൽ അച്ഛൻ്റെ സാന്നിധ്യം അത് യേശു സാന്നിധ്യമായിട്ട് അനുഭവപ്പെട്ടത് അനേകം പേർക്ക് അവരുടെ വേദനകളിൽ വലിയ ആശ്വാസമായിട്ട് മാറിയത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അച്ഛൻ വലിയ ഒരു മാതൃകയാണ് വിധക്കാരന് വിതയ്ക്കുവാനുള്ളത് വിത്ത് മാത്രമാണ് കളകളില്ല നിലങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം അതുകൊണ്ട് തന്നെ ഫലങ്ങളും വ്യത്യസ്തമായിരിക്കാം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വിധം വ്യത്യസ്തമായിരിക്കാം ഇന്ന് നമ്മൾ ഉപമയിൽ കണ്ടതുപോലെ വിതക്കാരൻ വിത്ത് മാത്രമാണ് വിതയ്ക്കുന്നത് ജയ്ക്കപ്പച്ചൻ തൻ്റെ അജബാലന് ശുശ്രൂഷയിൽ പങ്കുവെച്ചത് ദൈവത്തിൻ്റെ വചനം മാത്രമായിരുന്നു നട്ടത് ക്രൈസ്തവ വിശ്വാസം മാത്രമായിരുന്നു അദ്ദേഹം തന്നിൽ തന്നെ പകർന്നു കൊടുത്തത് തൻ്റെ സൗന്ദര്യമോ തൻ്റെ ആകാരമോ തൻ്റെ മറ്റ് കഴിവുകളോ എന്നതിനപ്പുറത്ത് തൻ്റെ തന്നെ ശുശ്രൂഷയാണ് ഈ ഒരു പങ്ക് വെക്കൽ അത് വിത്തായിട്ട് മാറുമ്പോൾ അത് അനേകരിൽ അത് മുളച്ചു പൊങ്ങുമ്പോൾ കർത്താവിൻ്റെ വചനം പരിപോഷിപ്പിക്കപ്പെടുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും നിലങ്ങൾ വ്യത്യസ്തമാണ് എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞിരുന്നു ചിലത് വഴിയോരമായിരിക്കാം ചിലത് പാറപ്പുറമായിരിക്കാം ചിലത് നല്ല നിലമായിരിക്കാം ചിലത് മുൾച്ചെടികൾക്കിടയിലായിരിക്കാം തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുള്ളവരാണ് എല്ലാവരിൽ നിന്നും നൂറ് ശതമാനം ഫലം പ്രതീക്ഷിക്കരുത് ക്ഷമയോടുകൂടെ കാത്തിരിക്കേണ്ടതുണ്ട് ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മാത്രം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക ഇത് ഒരു അജപാലകൻ്റെ മനസ്സാണ് ക്ഷമയോടെ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷ അച്ഛൻ അഗളിയിലും ഷോളയൂരിലും ജെല്ലിപ്പാറയിലുമൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെയുള്ള കർഷകരുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു മിഷണറി പ്രവർത്തനത്തിൻ്റെ ശൈലിയായിരുന്നു അച്ഛൻ സ്വീകരിച്ചത് എന്നാൽ പുത്തമ്പള്ളിയിലും അമ്മാടത്തും കോട്ടപ്പടിയിലും അങ്ങനെ അച്ഛൻ ഇരുന്ന എല്ലാ ഇടങ്ങളിലും ക്രൈസ്റ്റ് വില്ല പോലെയുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ അവിടുത്തെ മണ്ണെറിഞ്ഞ് അവിടത്തെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അച്ഛൻ വിത്തിറക്കുവാൻ പരിശ്രമിച്ചു അതിപാലന് ശുശ്രൂഷയിൽ ഞങ്ങൾക്കൊക്കെ വലിയൊരു മാതൃകയാണ് ഞങ്ങളുടെ കയ്യിലുണ്ട് അത് കൊടുക്കുകയും അത് നൂറ് ശതമാനം എല്ലാവരും സ്വീകരിക്കുകയും അതേപടി ആഗ്രഹിക്കുന്നത് പോലെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഇന്നത്തെ സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗത്തിലെ ആ വിതക്കാരൻ്റെ ഉപമയിൽ അതാണ് സൂചിപ്പിക്കുന്നത് വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അത് മുളയ്ക്കുന്നതും അത് വളരുന്നതും അതിന് പരിപോഷണം നൽകുന്ന എൻ്റെ മിടുക്കല്ല ദൈവമാണ് വളർത്തുന്നത് ബൗലോസ്ലീഹീന്തോസിലെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ പങ്കുവെക്കുന്നത് പോലെ ഞാൻ നട്ടു അപ്പോളോ സ്നച്ചു എന്നാൽ ദൈവമാണ് വളർത്തുന്നത് ദൈവമാണ് വളർത്തുന്നത് നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ മാത്രമാണ് എന്ന് സ്വയം എളിമയോടുകൂടെ അവകാശപ്പെടുന്ന പൗലു സ്ലിഹായുടെ ഒരു കർഷക മനസ്സ് അത് പ്രിയപ്പെട്ട ജയ്ക്കബ് അച്ഛനില് നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങൾ ദൈവത്തിൻ്റെ വേലക്കാർ നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും കർത്താവിൻ്റെ വയലും വീടുമാണ് തനിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനം തനിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇടവക അജപാലന മേഖലകളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു ശുശ്രൂഷ ജേക്കപ്പച്ചൻ അച്ഛൻ ഉദാത്തമായിട്ടുള്ളൊരു മാതൃക നമുക്ക് നൽകുകയാണ് മുപ്പത് മേനിയായാലും അറുപത് മേനിയായാലും നൂറ് മേനിയായാലും ദൈവം നൽകുന്ന വിളവ് അത് സ്വീകരിക്കുവാനുള്ള നല്ല മനസ്സ് ദൈവത്തിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുവാനുള്ള ഒരു മനസ്സ് അത് തമ്പുരാൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളെ വളർത്തുമ്പോഴും ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ നമ്മുടെ നിർബന്ധ ബുദ്ധിയല്ല കർത്താവാണ് വളർത്തുന്നത് ചിലപ്പോഴെങ്കിലും ഇടവകകളിൽ വന്നപാടെ ദൈവജനത്തിൽ ചിലരെ ഇടത്തും ചിലരെ വലത്തുമായി വിധിച്ച് അവരെ മാറ്റി നിർത്തുന്ന ഒരു മനോഭാവം അത് ജയിക്കപ്പച്ചനില്ലായിരുന്നു എല്ലാവരെയും ആദരിക്കുന്ന ഒരു മനസ്സ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് അത് അച്ഛനുണ്ടായിരുന്നു എല്ലാവരും പിതയ്ക്കുന്നവനും ഈ വിതയ്ക്കപ്പെട്ട വിളനിലമായിട്ടുള്ള ദൈവജനവും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവമാണ് എല്ലറ്റിൻ്റെയും ഉടയവൻ ആ ഒരു തിരിച്ചറിവ് അച്ഛൻ്റെ ആത്മകഥയുടെ തലക്കെട്ടിൽ പറയുന്നത് പോലെ നെല്ലും പതിരും തിരിച്ചറിയുവാൻ അച്ഛന് സാധിക്കുമായിരുന്നു വിളകളും കളകളും തിരിച്ചറിയാൻ അച്ഛന് സാധിക്കുമായിരുന്നു ഇടവകകളിലെ അവിടെയുള്ള പതിരും നെല്ലും തിരിച്ചറിഞ്ഞ് വിളകളും കളകളും തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്തത് എന്നാൽ മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പോലെ ശത്രു കളകൾ വിതയ്ക്കുമ്പോഴും നല്ല വിളയെ പ്രതി കളകളെ പറിച്ചു കളയാനോ അവിടെ ബഹളം വയ്ക്കാനോ ഒന്നും അച്ഛൻ നിൽക്കാറില്ല ചിലപ്പോഴെങ്കിലും ആ കളകൾ വളരുകട്ടെ ഈ കളകൾ ഒരുപക്ഷെ വിത്തുകളായിട്ട് നല്ല വിത്തുകളായിട്ട് മാറാം ക്ഷമയോടുകൂടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അച്ഛനെ നമുക്ക് കാണാം ഒരു ഇടവകയുടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ ഈ മനോഭാവം എല്ലായ്പ്പോഴും വിജയിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം ചിലപ്പോഴെങ്കിലും വേദനിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അച്ഛൻ ആ ഒരു വേദന ഏറ്റെടുക്കാൻ മടിയായിരുന്നു ആരെയും തള്ളിക്കളയാൻ അച്ഛന് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ചില ദൗത്യങ്ങൾ ചില ഇടവകളിലെങ്കിലും അച്ഛനത് അതിരൂപതയെ ഏൽപ്പിക്കും അരമനയെ ഏൽപ്പിക്കാറുണ്ട് എന്ന് അരമനയിലെ പഴയ അനുഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നല്ല അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ലക്ഷണമല്ല അത് പക്ഷേ അഡ്മിനിസ്ട്രേറ്ററിനേക്കാൾ അജബാലകൻ്റെ ഇടയ മനസ്സുള്ള ഒരു വൈദികൻ്റെ ഹൃദയത്തിലെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ് ഇത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും നല്ല വിത്തും നല്ല വിളവും നല്ല നിലവും സൃഷ്ടിക്കുന്നതിന് ആത്മാർത്ഥമായിട്ട് പരി പരിശ്രമിക്കുക ബാക്കിയെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക ഈ ഒരു കർത്താവിൻ്റെ അജപാലന മനസ്സിനെ രൂപഭാവങ്ങൾ പകർന്ന് ആ അജപാലന മനസ്സ് ജീവിച്ച് ആ സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ കഴിഞ്ഞ എൺപത്തിയഞ്ച് വർഷക്കാലം നമ്മുടെ മുമ്പിൽ പ്രശോഭിച്ച കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ സാക്ഷ്യം ജേക്കബ് ചെറിയത്തച്ഛൻ അച്ഛന് നമുക്ക് കൃതജ്ഞതയോടുകൂടി അച്ഛന് നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛനിലൂടെ നമുക്ക് ലഭിച്ച ആ വചന വിത്തുകൾക്ക് അച്ഛൻ നമ്മിൽ പാകിയ ആ നല്ല വിളകള് പുഷ്ടിപ്പെടുന്നതിനും ഫലം പുറപ്പെടുവിക്കുന്നതിനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്കച്ഛനെ ദൈവ തിരുസന്നിധിയിലേക്ക് യാത്രയാക്കാം ദൈവം അച്ഛനെ സമൃദ്ധമായിട്ടുള്ള കൃപകൾ നിറച്ച് വലിയ ഒരു നിത്യസമ്മാനത്തിന് അർഹനാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അച്ഛൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് അച്ഛനോട് നമുക്ക് അച്ഛന് വേണ്ടി പരിഹാരം ചെയ്യുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം അച്ഛൻ്റെ ആ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ നമ്മെല്ലാവരെയും പ്രത്യേകിച്ച് ചിറയത്ത് കോനിക്കര കുടുംബത്തെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ